വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്ന കൊച്ചി എന്ന മഹാനഗരത്തിലും സമീപ മണ്ഡലം കേന്ദ്രങ്ങളിലും ജനകീയ പ്രതിരോധ ജാഥയെ വരവേറ്റത് ആവേശപൂർവ്വം വൻ ജനാവലിയാണ് കത്തുന്ന വെയിലിലും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ജനാവലി ആവേശം ആകാശത്തോളം ഉയർത്തി എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്തു നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞും അവയെ തകർക്കാൻ പുറപ്പെട്ട എതിരാളികളുടെ രാഷ്ട്രീയ ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചും അംഗങ്ങൾ സദസ്സിനോട് സംവാദിച്ചു വൈപ്പിനിലെ ഞാരയ്ക്കൽ ജയ്ഹിന്ദ് മൈതാനത്ത് പൂയപ്പള്ളി തങ്കപ്പൻ എഴുതി സെബി നാരായമ്പലം സംഗീതം നൽകിയ സ്വാഗതഗാനത്തോടെയായിരുന്നു വരവേൽപ്പ് കളമശ്ശേരിയിൽ കൊടുങ്ങല്ലൂർ പഞ്ചായത്തിലെ എടയാട്ടുചാൽ പാടശേഖരത്തിൽ വിളഞ്ഞ നെൽക്കറ്റകൾ സമ്മാനിച്ചാണ് കർഷകർ ജാതി വരവേറ്റത് തൃപ്പൂണിത്തറയിൽ അനശ്വര രക്തിസാക്ഷി എം ആർ വിദ്യാധരൻ്റെയും ആർ എസ് എസ് കൊല ചെയ്ത സരോജിനിയുടെയും ബന്ധുക്കൾ സ്വീകരണ കേന്ദ്രത്തിലെത്തിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു ചെല്ലാനത്തെ സ്വീകരണത്തിൽ നാടാകെയാണ് വരവേൽക്കാനെത്തിയത് ഒരു കാലത്ത് അലയടിച്ചെത്തുന്ന തിരമാലകളെ ഭയന്ന് ഉറക്കനഷ്ടമായ രാത്രികളായിരുന്നു ചെല്ലാനത്തുകാർക്ക് ഇപ്പോൾ ഈ തീരത്തിൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അതില്ല മക്കളെയും എടുത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിയിരുന്ന രാപ്പകലുകൾ എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ നിന്ന് കടല് കടന്നിരിക്കുന്നു ചെല്ലാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു തീരസംരക്ഷണത്തിന് ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയ സർക്കാരിന് ഹൃദയ അഭിവാദ്യം അർപ്പിക്കാൻ കൂടിയാണ് ജനകീയ പ്രതിരോധ ജാഥ സ്വീകരണ വേദിയിലേക്ക് നാടാകെ നടന്നെത്തിയത് ജാഥാ ക്യാപ്റ്റൻ എം വി ഗോവിന്ദന് ചെല്ലാനം കൈമാറിയതാവട്ടെ കടലോളം സ്നേഹവും ചെല്ലാനത്തെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നുള്ള കുരിശിങ്കൽ കെ എസ് സേവിയർ കൈതവളപ്പിൽ രഞ്ജൻ കുരിശിങ്കൽ സ്റ്റാലിൻ എന്നിവരും അഭിവാദ്യം അർപ്പിക്കാനെത്തി കടലാക്രമണം രൂക്ഷമായിരുന്ന ആലുങ്കൽ കടപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് കടലിരമ്പത്തെ ഫയന്ന് ഉറങ്ങാതെ കടന്ന നാളുകൾ കരുതി വരുത്തിയത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണെന്ന് സേവ്യർ പറഞ്ഞു ക്യാപ്റ്റനെ കൈപിടിച്ച് നന്ദി രേഖപ്പെടുത്തിയാണ് ഇവർ മടങ്ങിയത് ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള തീരത്ത് ടെട്രോ പാഡ് സ്ഥാപിക്കാൻ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു പുലിമുട്ടിൻ്റെയും നടപ്പാതയുടെയും പണി പുരോഗമിക്കുകയാണ് ഉടൻ കണ്ണമാലി പ്രദേശത്ത് ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിക്കും